ഗുഡ് മോർണിംഗ് ഗോയ്സ്. അപ്പോൾ ടെൻറ്റിലാണ് നമ്മുടെ കൂടെ പട്ടാളം മനോജ് ഭായ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പുറത്തേക്കുള്ള വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇന്ന് നമ്മൾ ഹത്തയിലാട്ടോ, ഒരുപാട് പരിപാടികളുണ്ട്. പുറത്തിറങ്ങി ക്യാമ്പിംഗ് ലൊക്കേഷൻ ഒന്ന് കാണാം. സിംഹം പോയി, ഇത് തന്നെ ഞങ്ങൾ ക്യാമ്പ് ചെയ്ത ഒരു സ്ഥലമാണ്. നല്ല അടിപൊളിയായിട്ട് ക്യാമ്പ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അകത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫഹദക്ക നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഗൈസ്, ജസ്റ്റിൻ ആണ് വേ ഓഫ് ട്രാവൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ക്യാമ്പിംഗ് സ്പോട്ടിലുള്ളത് ഹത്തയിൽ വന്നാണ്. ഹത്തയിൽ നിന്ന് ഒരുപാട് പ്ലാനുകളുണ്ട്, എല്ലാം വിശദമായിട്ട് നിങ്ങളെ മുന്നിലെത്തിക്കാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ക്യാമ്പ് ചെയ്ത സ്ഥലം കേട്ടോ. ഈ പുറകിൽ കാണുന്ന എന്താ, ഇതിലാണ് ക്യാമ്പ് ചെയ്ത്. ഇവിടെ ഒരുപാട് ക്യാമ്പിംഗ് സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇന്ന് ഹത്തയിലാണ്. ഹത്തയിൽ ഒരുപാട് നല്ല നല്ല കിട്ടൽ ഫാമുകളും കുറേ ലൊക്കേഷനൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മളെ കൂടെ നമ്മൾ ഹത്തയിലെ ഫാദുക്കാൻ്റെ കൂടെ നിന്ന് ഫുൾ കറക്കം. അതുകൂടാതെ നമ്മളെ അബുദാബിയിൽ നിന്ന് രണ്ട് പേര് നമ്മുടെ കൂടെയുള്ള ഷെബീറും ഗാനയും നമ്മളെ കൂടെ ജോയിൻ ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ ടെൻ്റ് ഒന്ന് പരിചയപ്പെടാം. ഇത് ഡെക്കാത്ലോണിൻ്റെ 2% ടെൻറ്റാണ്, കൊച്ച എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇതിനകത്ത് ഉള്ള സൗകര്യങ്ങൾ എന്താ വെച്ചാൽ ഇത് 2 ലെയറാട്ടോ, ഇതുണ്ടോ 2 ലെയറാണ്. അപ്പം നമുക്ക് ഫോഗിയൊക്കെ ആയിട്ടുള്ള സമയത്തും മിസ്റ്റൊക്കെ ഉണ്ടെങ്കിലും അകത്തേക്ക് വെള്ളമൊന്നും ആവില്ല. അതുപോലെ തന്നെ തണുപ്പിന് ഒരുപാട് കവർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട് ഇവിടെ, ഇവിടെ വേറൊരു പോക്കറ്റ്. ഇതാ ഇത് ഫോൾഡ് ചെയ്യാൻ നല്ല സുഖമായിട്ട്, 2 സെക്കൻഡ് ടെൻറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. 2 സെക്കൻഡുള്ള ഓപ്പൺ ചെയ്യാം, പക്ഷേ അടക്കാൻ 2 സെക്കൻഡ് അല്ലെങ്കിലും പെട്ടെന്ന് തന്നെ അടക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്നത് കൊച്ചിയുടെ തന്നെ സ്ലീപ്പിംഗ് ബാഗാണ്. ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല ഓപ്പൺ ചെയ്യേണ്ടി വന്നില്ല. ഇതാണ് സംഭവം. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആട്ടോ, കൊച്ചിയുടെ എല്ലാ സാധനവും നല്ല പ്രൊഡക്റ്റാണ്. നാട്ടിൽ നിന്ന് മേടിച്ചാണ്. ഇവിടെ കുറച്ചും കൂടി കോസ്റ്റ്ലിയാണ്. ഈ ടെൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 399 അങ്ങനെ എന്തുവാണ് ഇവിടെ വരുന്നത്, റെഫറൻസ് വരുന്നത്. നാട്ടിലിത് 3999 മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സ്ലീപ്പിംഗ് ബാഗിനാകെ നാട്ടിൽ വന്നത് 999 ആണ് വന്നത്. സമയം ഏതാണ്ട് 7 മണിയായി, സൂര്യനെ കുതിച്ചു വന്നു. ഇന്നലെ ഒരുപാട് ലേറ്റായി എത്തിയപ്പം. ഇതൊരു ഒരു ചെറിയൊരു ഡാമാണ്. മുന്നൊരു പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, ബോഗൻവില്ലയൊക്കെ വെച്ചിട്ട്. പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. നമുക്ക് ഒന്ന് പാർക്കിനകത്ത് കയറാം. ഞങ്ങൾ ഇന്നലെ പാർക്കിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പുറത്ത് തന്നെ ഇവർ ടെൻറ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായപ്പം അകത്ത് ഒരുപാട് പേര് ഫാമിലിയൊക്കെ ആയിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അകത്ത് കയറാൻ നിന്നില്ല. എന്തായാലും ഇന്ന് അകത്ത് കയറിയിട്ട് ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണം. ഇതാണ് നമ്മളെ ക്യാമ്പിംഗ് സ്പോട്ടിൻ്റെ എൻട്രൻസ്. ഇവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല, നമുക്ക് സുഖമായിട്ട് ഒന്ന് ക്യാമ്പ് ചെയ്യാം. ഇതിനകത്തെ കാഴ്ചകൾ, അപ്പോൾ നമുക്ക് നടന്നിട്ട് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. കുറേ പേര് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹട്ടുകളൊക്കെ ആക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു അരുവിയിൽ ചില സമയത്ത് വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ. ലാസ്റ്റ് ടൈമിൽ നമ്മൾ വന്ന സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. മുകളിലേക്കൊക്കെ ക്യാമ്പിംഗ് സ്പോട്ടാണ്. ഇവിടെയൊക്കെ ഇതാ നിറയെ ക്യാമ്പുകളാണ്. ഇവിടെയൊക്കെ ഫാമിലി ആയിട്ട് ഇരിക്കണം. നമ്മൾ അവരൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഫാമിലി ആയിട്ട് വന്ന് കൂളായിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ഹത്തയിൽ. എന്നാലും ഇത് ഹത്തയുടെ ഭാഗമല്ല, ഇത് നമ്മുടെ അജ്മാൻ മുനിസിപ്പാലിറ്റിൻ്റെയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് മസ്ഫൂത്ത് എന്നാണ്, മസ്ഫൂത്ത് ക്യാമ്പിംഗ് ഏരിയ എന്നാണ് ഗൂഗിളിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നല്ല ക്ലീൻ ചെയ്ത് എല്ലായിടത്തും ഡസ്റ്റ്ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഹട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നോക്കൂ, ഇതേപോലെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പുറത്ത് ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാൻ ഓരോ ഹട്ടിനും
ഒരു പ്രത്യേക രീതിയിൽ ബാർബിക്യൂ സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മലയിലൊക്കെ ലൈറ്റുകൾ അടിച്ചിട്ടുണ്ടാവും. ഈ സൈഡിലൊക്കെ ലൈറ്റ്, നല്ല നീലയും ചുവപ്പൊക്കെ ലൈറ്റ് അടിച്ച് നല്ല ഒരു പ്രത്യേക ആംബിയൻസ് ആക്കിയിട്ടുണ്ട് ഈ ഏരിയ കേട്ടോ. അപ്പോൾ രാത്രി നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. വാഷ്റൂമിലേക്കാണ് കയറുന്നത്. വാഷ്റൂം അത്യാവശ്യം നല്ല ക്ലീനാണ്. ഇപ്പോൾ രാവിലെ കുറച്ച് പേരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. സോപ്പും ടിഷ്യൂ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഏകദേശം രാത്രി 10 മണി ആയാൽ ഈ ഗേറ്റ് ക്ലോസ് ചെയ്യും. അതിൻ്റെ മുന്നേ നമ്മൾ എൻ്റർ ചെയ്തിട്ട് അകത്ത് കയറണം, അല്ലെങ്കിൽ പുറത്തുള്ള 2-3 ഹട്ടിലകത്തും നമുക്ക് ക്യാമ്പ് ചെയ്യാം. നല്ല വലിയൊരു പാർക്കിംഗ് തന്നെ ഉണ്ട്. ഇഷ്ടംപോലെ വണ്ടി ഇടാം. ഇവിടെ നമുക്ക് ആ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു സ്ഥലം പ്രത്യേകമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം കാണാം ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇത് തൊട്ടടുത്ത് തന്നെ ഒമാൻ്റെ ബോർഡർ ആട്ടോ, അതുകൊണ്ട് തന്നെ റോമിങ് വരുന്നുണ്ട്. ഡൂനൊക്കെ വളരെ റേഞ്ച് കുറവാണ്. നമ്മൾ ബോർഡറിൻ്റെ തൊട്ടടുത്ത് നിന്ന്, മസ്ഫൂത് ബോർഡറിൻ്റെ തൊട്ടടുത്താണ് ഇങ്ങോട്ടുള്ള ഒരു ഡൈവേഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടെൻറ്റ് ക്ലോസ് ചെയ്യൽ എങ്ങനെയാണെന്ന് കാണാം. ആദ്യം ഇതിനകത്തൊരു ചെറിയ ഷീറ്റുണ്ട്, 1 to 10 എന്ന് പറഞ്ഞ് 10 രൂപേൻ്റെ ഒരു ഷീറ്റ്. ഇട്ട് കഴിഞ്ഞാൽ കല്ല് കുത്താതെ സുഖമായിട്ട് കിടക്കാം. ഇനി അടുത്തത് ഈ കാണുന്ന ഈ ഒരു റെഡ് ടാഗ് പുള്ള് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. ഇതുകൂടെ ടാപ്പ് ചെയ്യാം. ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്. ഇതിങ്ങനെ പുള്ളി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് വേണ്ട. 2 സെക്കൻഡ്സ് ടെൻ്റാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്, അത്യാവശ്യം നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. ഇത് വേണമെങ്കിൽ അതിൻ്റെ പുറത്തുകൂടെ ടാഗ് ചെയ്യാതാണ്, ആവശ്യമില്ല. ടാഗ് ചെയ്യാത്തോണ്ടാണ് ഇത്ര ടൈറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഡെക്കാത്ലോണിൻ്റെ പ്രൊഡക്ട്സ് മേടിക്കുമ്പോൾ മാക്സിമം നാട്ടിൽ നിന്ന് മേടിക്കാൻ നോക്കുക. നല്ല വ്യത്യാസമുണ്ട് ഇവിടെ നാട്ടിലും കൂടെ. കാരി ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. നമുക്കിങ്ങനെ പുറത്തിട്ടിട്ട് സുഖമായിട്ട് വാ. അപ്പോൾ ടെൻറ്റൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ അടുത്ത് നേരെ ചാടി കുളിക്കാൻ പോവാണ്. ഹത്തയിൽ വരും. ഹോളിഡേ എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വഴിയിലാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് പോകുന്നത്. ഈ വഴിയാണ്. അപ്പം ഇനി നമ്മൾ തിരിച്ച് ഹത്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആ കാണുന്നത് ബോർഡറാണ്, ഒമാൻ UAE ബോർഡറാണ് കാണുന്നത്.
ഇത്രയും പേര് കടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.